ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമാറ്റിക് കപ്പിൾ. ഞാൻ ഹെൽന. ഞാൻ ആനന്ദു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ സിസ്റ്റമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കാവലിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷം മുന്നെയാണ് ടീസർ റിലീസായത്. അന്ന് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒട്ടും വൈകാതെ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഈ തമ്പാനും ആന്റണിയും സാറിന്റെ ഭാഷ പറഞ്ഞ അറകുകൾ. കാഞ്ചി വലിക്കേണ്ടത് ആരുടെ നെഞ്ചിലേക്കാണെന്ന് തിരിച്ചറിയണം നീ മുട്ടാൾ. ഈ പോലീസ് ഒന്നായിട്ട് സർക്കാരിന്റെ ഒരു തോക്ക. അതിന്റെ കുഴലിനകത്തോട്ട് വേറെ കുഴൽ കയറ്റരുത്. ഒറ്റയ്ക്കായി പോകും നമ്മള്. താങ്ങാൻ മേലാത്തത്ര അനുഭവിച്ചല്ലേ അപ്പ. തന്റെ ഈ കൊട്ടാരവും കക്കൂസും അടക്കം എന്റെ ലോക്കറില്ല. ആ പഴയ തീയൊന്നുമില്ല, വെറും ചാരം. എന്റെ കാലഘട്ടത്തിൽ ഇതാരാ പഴയതുപോലെയല്ല. കാലൻ ഓടിച്ചാലും ഈ വഴിക്ക് വന്നു പോകരുത്. ഞാൻ വന്നേക്കുന്നത് കാവലിന്. ആരാച്ചാരാക്കരുതന്നെ. പഴയ ഫയലുകൾ എടുത്ത് വായിച്ചാ പോരാ, പഠിക്കണം. നമ്മുടെ പഴയ നമ്മുടെ സുരേഷ് ചേട്ടന്റെ ആ ഒരു മാസ് ആയിട്ടുള്ള പെർഫോമൻസ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുമെന്നാ തോന്നുന്നേ. നല്ല അടിപൊളി ട്രെയിലർ ആയിരുന്നു. ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നപ്പോ നമ്മുടെ ആ ഒരു പഴയ ലേലം സ്റ്റൈലൊക്കെ കുറെ ഓർമ്മ വന്നു. പിന്നെ അത് മാത്രമല്ല, ഇതൊരു സുരേഷ് ചേട്ടന്റെ കൂടെ ഫ്രണ്ടായിട്ട് വരുന്നത്. ഫ്രണ്ടാണോ ബ്രദർ ആണോ? ഫ്രണ്ടായിരിക്കത്തുള്ളൂ. അതെ, രഞ്ജി പണിക്കർ സാറാണ്. എന്റെ പൊന്നും അടിപൊളി. രണ്ടുപേരും ഇപ്പോ നല്ല മാസ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ആ സൂപ്പർ കോമ്പിനേഷൻ ആണ്. പണ്ടും ഇവര് ഒരുമിച്ച് വന്നപ്പോഴൊക്കെ നല്ല സൂപ്പർ ഹിറ്റ് ഉണ്ടായിട്ടുള്ളൂ. അന്ന് പിന്നെ ഡിഫറെന്റ് റോളായിരുന്നു രണ്ടുപേർക്കും. ഒരാള് ക്യാമറയുടെ ഒക്കെ പുറകില്, ഒരാള് മുമ്പിലും. ഇപ്പോ ഓൺ സ്ക്രീനിൽ രണ്ടുപേരുടെയും കെമിസ്ട്രി എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് ഈ സിനിമ കാണുക തന്നെ വേണം. ഏതായാലും ട്രെയിലറിൽ സൂപ്പർബായിരുന്നു. പിന്നെ ഡിഫറെന്റ് കാലഘട്ടം, ഡിഫറെന്റ് കാലഘട്ടം, അവരുടെ ഒരു ലൈഫ് മുഴുവൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ടെന്ന്. ചെറുപ്പത്തിലുള്ള അവരുടെ ആ ഒരു എന്താ പറയാ, ഒരു മാസും അവരുടെ ആ ഒരു എല്ലാരെയും വെറുപ്പിച്ച് നിർത്തുന്ന ഒരു ലൈഫും, അതിനുശേഷം പ്രായമായതിനു ശേഷം കുടുംബം, പ്രാരബ്ധം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമുള്ള അവരുടെ മാറ്റങ്ങള്, പിന്നെ അതിന് പിന്നെയുള്ള നമ്മുടെ സുരേഷേട്ടന്റെ തിരിച്ചു വരവ്. പഴയ ഒരു പവർഫുൾ ആയിട്ടുള്ള അദ്ദേഹം തിരിച്ചു വരികയാണ്. അപ്പൊ അദ്ദേഹം കാവലിനായിട്ടാണ് വരുന്നതെന്ന് പറയുന്നു. ആരുടെ കാവലിനാണ്? ഒരു പക്ഷേ അത് രഞ്ജി പണിക്കറുടെ കഥാപാത്രത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യാനോ. കാരണം കല്യാണ പെണ്ണായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മകളെയാണ് തോന്നുന്നു. അപ്പൊ അതിന്റെ പേരിൽ കുറെ പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ പേരിൽ നിന്റെ എല്ലാം ഞങ്ങളുടെ കയ്യിലാണ്, എന്റെ കയ്യിലാണെന്ന് പറയുന്ന ഒരു ഡയലോഗൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ മിക്കവാറും അതൊക്കെ റിലേറ്റ് ചെയ്ത് രഞ്ജി പണിക്കറിനുണ്ടാവുന്ന കുറെ അധികം പ്രശ്നങ്ങൾ അതിനു വേണ്ടിയുള്ള കാവലിനായിട്ടായിരിക്കും മിക്കവാറും സുരേഷ് ചേട്ടൻ. അതൊരു പക്ഷെ അതൊരു സാധ്യതയാണ്. അല്ലെങ്കിൽ അദ്ദേഹം രഞ്ജി പണിക്കർ സാറിന്റെ കഥാപാത്രത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം വരുന്നത്. വെറും ഒരു മാസ് അല്ലെങ്കിൽ മാസ് മാത്രം കാണിക്കാനുള്ള ഒരു സിനിമയല്ലാതെ എന്തൊക്കെയോ നല്ല കഥ പറയാനുള്ള ഒരു സിനിമയാവാനാണ്
കാവലിന് സാധ്യത. അതെ, ഇതിൽ നല്ലൊരു സ്റ്റോറി ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. കൂടാതെ ഇമോഷണൽ കുറെ എലമെന്റ്സും ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളത് ഈ ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സുരേഷ് ചേട്ടന്റെയും അതുപോലെ തന്നെ രഞ്ജി പണിക്കർ സാറിന്റെയും ആ ഒരു കോമ്പിനേഷന് വേണ്ടി, ഓൺ സ്ക്രീൻ കോമ്പിനേഷന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ ട്രെയിലർ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.